നമസ്കാരം മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എല്ലാവരുടെ സപ്പോർട്ടും വേണം നമുക്ക് അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് വലിയ സവാള ഒരു മീഡിയം സൈസ് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതിന് തന്നെ നമുക്ക് ഈ മുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം അതിനുവേണ്ടി കുറച്ച് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അഞ്ച് മുട്ടയാണ് ഞാൻ ഇടുന്നത് അഞ്ച് എഗ് ഇടുന്നുണ്ട് ഓരോരുത്തർ ആവശ്യമായ അത്രയും മുട്ട വേണ്ട അതിനനുസരിച്ച് ഞാൻ അഞ്ച് മുട്ടയ്ക്കാണ് ഈ മൂന്ന് വലിയ സവാള കേട്ടോ വലിയ സവാള എടുത്തത് കേട്ടോ ഒരു മീഡിയം സൈസ് തക്കാളി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് അവിടുന്ന് ബോയിലാവട്ടെ അതിനുശേഷം നമുക്ക് ഈ കുക്കറിലാണല്ലോ ചെയ്തെടുക്കുന്നത് ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് കുക്കർ മുട്ട റോസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതിനു മുമ്പ് ആദ്യം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണേൽ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് എടുത്തത് കേട്ടോ അത് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച സവാള മൂന്ന് വലിയ സവാള അത് നമുക്കിതിലേക്കിടുക ഇത് ചെറുതായി ഒന്ന് വഴറ്റിയാൽ മതി മറ്റേ നമ്മൾ മുട്ട റോസ്റ്റ് സാധാരണ ഉണ്ടാക്കുന്ന പോലെ നല്ലോണം വഴറ്റി ടൈമെടുത്ത് വഴറ്റുകയൊക്കെ ചെയ്യണം ഇതൊന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്ക് കുക്കറിലേക്ക് ഇതിടുക ഇതിന് ശേഷം ലേശം ഉപ്പും കൂടി ഇട്ടുക നമുക്ക് ഇതിലേക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അതായത് ഈ ഉപ്പ് എല്ലായിടെയും എത്തുന്ന തരത്തിൽ ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചേർത്ത് നമുക്ക് ഈ മുട്ട റോസ്റ്റ് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തോളൂ ഞാനിപ്പോൾ പേസ്റ്റാണ് എടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ ഏകദേശം ഉണ്ട് മൂന്ന് പച്ചമുളകുണ്ട് പിന്നെ എരിവിനനുസരിച്ച് കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം കുറച്ച് കറിവേപ്പില കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഇതിൽ അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് കേട്ടോ കുറച്ച് സ്പൈസി വേണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം മൂന്ന് സവാളയൊക്കെ എടുക്കുന്നല്ലേ നമ്മൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മധുരം പോലെ ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ കുറച്ചൊരു സ്പൈസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് പച്ചമുളകൻ എടുത്തത് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഇതിലേക്ക് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം തന്നെ മല്ലിപ്പൊടികൾ ചേർക്കുക ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് പൊടികൾ ചേർക്കുക ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉണ്ടാവും മുളക് പൊടി സാധാ മുളക് പൊടി പിരിയ മുളക് കാശ്മീരി ചില്ലി എല്ലാം കേട്ടോ അതുകൊണ്ട് കുറച്ച് എരിവ് ഉണ്ടാവും ഇനി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട് നല്ലോണം ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ നന്നായിട്ട് എടുക്കണം അത് ഗരം മസാലയാണ് കുറച്ച് കൂടുതൽ വേണ്ടത് ഇതിലേക്ക് നന്നായി വഴറ്റി ഇത്രയും പൊടികളും ആവശ്യം മതി ഇത്രയും പൊടികളെ ആവശ്യമുള്ളൂ ഇതിൽ ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് മിക്സാക്കി കൊടുക്കുക വെറുതെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കുക തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി കേട്ടോ ഈ ഒരു അഞ്ച് മുട്ടയ്ക്ക് ഞാൻ എടുത്തത് മൂന്ന് സവാളയും ഒരു തക്കാളിയും മുട്ടയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക കേട്ടോ ഓരോരുത്തർ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യുക ഇപ്പം ഞാൻ അഞ്ച് മുട്ടയ്ക്ക് കണക്കായിട്ടുള്ള ഇതാ പറഞ്ഞത് ഒന്ന് വെറുതെ ഒന്ന് വഴറ്റിയാൽ മതി മസാലയും ഈ ഉള്ളി എല്ലാവിടെയും ഒന്ന് മസാലയിൽ പിടിക്കുന്ന തരത്തിൽ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഞാൻ ഇപ്പം തക്കാളി കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് ഒരു തക്കാളി കേട്ടോ ഒരു മീഡിയം സൈസ് തക്കാളി അതൊന്ന് വെറുതെ വഴറ്റി കൊടുക്കുക ഇനി അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ട കുറച്ച് ഗ്രേവി കുറച്ച് ഗ്രേവി ഗ്രേവി ഇല്ലാണ്ട് ചെയ്യുക ഗ്രേവി ഇടുന്നുണ്ട് അതായത് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ ഇത് ഉള്ളിൽ നിന്ന് വെള്ളം പൊട്ടും ഞാനിപ്പോൾ കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉള്ളി വെള്ളം ഇല്ലാണ്ട് നമുക്കത് ചെയ്യാം കേട്ടോ ഇനി കുക്കർ അടച്ച് വെക്കുക അത് രണ്ട് വിസിലൊന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് വെറുതെ രണ്ട് വിസിലൊന്ന് വരട്ടെ കേട്ടോ അതിനുശേഷം നമ്മൾ കുക്കർ തുറന്നു കൊടുക്കുക അത് കണ്ട ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബാച്ചിലേഴ്സിനൊക്കെ തട്ടിക്കോട്ട് ഒരു കറിയാണ് കേട്ടോ അപ്പോൾ മുട്ട റോസ്റ്റ് കുക്കർ ചെയ്തെടുക്കാൻ പറ്റുന്ന അപ്പോൾക്ക് നമ്മൾ മുട്ട ഒന്ന് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്കറൊന്ന് നമ്മൾ ഒന്ന് മിക്സായി കൊടുക്കുക ഈ മസാലയും ഇതുമെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് മിക്സായി കൊടുക്കുക അതായത് മുട്ടയിലൊന്ന് നന്നായിട്ട് പിടിക്കുന്ന തരത്തിൽ ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് അതിൻ്റെ മേലേക്ക് പൊതിഞ്ഞ് നിൽക്കുന്ന തരത്തിൽ ഒന്ന് ഇതാക്കി കൊടുക്കുക മുട്ട പൊട്ടിപ്പോകാതെ ചെയ്യണം കേട്ടോ
നന്നായിട്ട് തേക്ക് കൊടുക്കുക. അത് പുട്ടിനായാലും ദോശക്കായാലും അപ്പത്തിനായാലും ചപ്പാത്തിക്കായാലും എല്ലാത്തിൻ്റെ കൂടി ചേരുന്നുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ, ഒന്ന് വെറുതെ ഒന്ന് അടച്ച് വെക്കുക. ഇത് ചെറുതായിട്ടൊന്ന് ആവി കയറ്റുന്ന നേരത്തിൽ ഒന്ന് അരച്ചെടുക്കുക. ഇങ്ങനെ കുറുകിയ ചാറോട് കൂടിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ആക്കിക്കോ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് ട്രൈ ചെയ്തോക്കൂ.